നമസ്കാരം എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹൽവ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. 240 ml ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് 3-4 മണിക്കൂർ കുതിർത്തെടുത്ത് അത് തോർത്തിയെടുത്തിട്ടുള്ളതാണ്. ഒരു 3-4 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്ത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പ് നുറുക്കെടുത്ത് അതേ കപ്പിന് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യം ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത ഗോതമ്പിൻ്റെ ആ ഒരു പാലാണിത്. ഇനിയാണ് ആ ഗോതമ്പെടുത്ത അതേ കപ്പിന് ഒരു 2 കപ്പ് ശർക്കര. അത് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പാലും, പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ഈ പാനിലെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് കുറേശ്ശെ നമ്മൾ കുറേശ്ശെ തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം നെയ്യും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കണം. ഈ പാത്രത്തിൻ്റെ അടിയിൽ അങ്ങനെ പറ്റിപ്പിടിക്കല്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് പരുവത്തിന് വരുത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടില്ലേ, ഇതേ ഒരു പരുവത്തിൽ ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് വരണം. ഇതെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ടീനിൽ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹൽവയുടെ മിക്സ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാം. 1 സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടി ഞാനൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സ്വീറ്റായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. കണ്ടില്ലേ, നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സ്വീറ്റായിട്ടുള്ള, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.